ഒരു ആയത്തിന്റെ ലളിതമായ ആശയത്തിലേക്കാണ് നാം കടന്നുപോയത്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിച്ചു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله سبحانه وتعالى വിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതി, അന്നിഅമത്തുൽ കുബ്ര അലൽ ആലം, ഈ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്ത് സ്ഥാനമുള്ള എല്ലാവരുടെയും സ്ഥാനമാനങ്ങൾ, എല്ലാ പദവികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യത്തിന്റെ ആരാമത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് അലം നശ്റഹ് ലക സദ്റക, എന്ന് തുടങ്ങുന്ന സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ലോകപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെയും കടാക്ഷങ്ങളെയും മുഴുവനും വിശദീകരിച്ചുകൊണ്ട് മഹനീയമായ ഒരു സ്വലാത്തിന്റെ വാചകം ലോകത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളിലേക്ക് അടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷവും പ്രീതിയും കരസ്ഥമാക്കാൻ ഏറ്റവും ഉന്നതമായ മാർഗം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ആ സ്വലാത്തു ചൊല്ലാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സദസ് നാം ഒരുക്കി തയ്യാർ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി വൈവിധ്യമാർന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ എല്ലാ തുറയിൽ നിന്നുമുള്ള ആളുകൾ നൽകുകയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നലെ പറഞ്ഞ ആയത്തിന്റെ ബാക്കി ചെറിയ ആശയങ്ങൾ ഇന്ന് നമുക്ക് അല്പസമയം പറയാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ നമ്മുടെ വേദിയിലേക്ക് വരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അനുഗ്രഹമായി അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, വിശദമായി പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وَإِن كَانُوا مِن قَبْلُ لَفِي ضَلَالٍ مُبِينٍ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല ചൂടുള്ള കുറച്ച് വെള്ളം ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി നിയോഗിച്ചു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്നും തന്നെയുള്ള പ്രവാചകനെയാണ് നിങ്ങൾക്ക് നിയോഗിച്ചു നൽകിയത്. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നു. ആ പ്രവാചകന്റെ ദൗത്യം എന്താണ്? അല്ലാഹുവിന്റെ ആയാത്തുകളെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ നിങ്ങൾക്ക് പാരായണം ചെയ്തു തരുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വചനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിച്ചതല്ലാതെ ഒരു വാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ല. ഏകൽ കൂടാതെ ഞാൻ ഒന്നുമേ ചൊല്ലില്ല, എന്നാണ് നിന്നെ പടച്ചെന്ന് ചൊന്നോവർ. മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കുറിച്ച് മുഹയ്യിദ്ദീൻ മാലിയിലൂടെ ചൊല്ലിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുത്തെയും നേതാവാണ്. അവിടുന്ന് പറയുന്നത് വിശുദ്ധമായ ഖുർആൻ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിൽ നിന്നുള്ള വഹിയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്കും ഉച്ചരിക്കില്ല. അവിടുന്ന് പറയുന്നതെല്ലാം ഉലകത്തിന്റെ ഉടയവന്റെ വാചകങ്ങളാണ്, സന്ദേശങ്ങളാണ്, അല്ലാതെ ഒന്നും തങ്ങളുടേത് സ്വന്തമായി ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാവരേക്കാൾ പ്രത്യേകത നൽകിയിട്ട് നിയോഗിച്ചവരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ. റസൂലൻ മിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ എന്ന് പറയുമ്പോഴും ഈ ആയത്തിന്റെ മറ്റൊരു പാരായണം ഖാദി ഇയാദ് തങ്ങൾ പറയുന്നത്, റസൂലൻ മിൻ അൻഫുസിഹിം, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ നബിയാണ്. തങ്ങൾക്ക് മേലെ ഒരാളും മഹത്വമുള്ളവരെ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു,
അല്ലയോ സിദ്ദീഖ് എന്നവരെ, എന്റെ ശരിയായ മഹത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ അറിയുകയില്ല, മലക്കുകൾക്ക് അറിയില്ല, ലോകത്തുള്ള ഒരു സൃഷ്ടി വിഭാഗത്തിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായ വ്യക്തിമഹത്വം അറിയുകയില്ല, അല്ലാഹുവിനെ മാത്രമേ അറിയൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്രഷ്ടാവായ അല്ലാഹു അല്ലാതെ ഒരു സൃഷ്ടിയും ഇല്ല. അല്ലാഹു ആകുന്ന സ്രഷ്ടാവ് കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം വേറെ ഒരാൾക്കും അറിയില്ല. മഹാനരായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനും അറിയില്ല. അല്ലാഹുവിന്റെ മലക്കുകളേക്കാൾ ഉന്നതരായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പഠിച്ചിട്ടുള്ളത്. وافضل الخلق على الاطلاق نبينا فام الانشقاق എല്ലാവരെക്കാളും അത്യുന്നതരായ സൃഷ്ടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. ആരെങ്കിലും അതിന് വിഘാതമായി ഒരു വിവാദം ഉന്നയിച്ചാൽ അവരോട് തർക്കിക്കാൻ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. യാഥാർത്ഥ്യം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മഹത്വമുള്ള ഒരാളെയും അല്ലാഹു പടച്ചിട്ടില്ല. അങ്ങനെയുള്ള നബി തങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته الله إن ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരികയാണ് ലോകത്തിന്റെ മുമ്പിൽ. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള അറിവ് ഖുർആനിലുണ്ട്, വരും കാലത്തെ കുറിച്ചുള്ള അറിവ് ഖുർആനിലുണ്ട്, വർത്തമാന കാലത്തിന്റെ വിശേഷങ്ങളും നിവിധികളും ഖുർആനിലുണ്ട്. അങ്ങനെ എല്ലാ കാലത്തിന്റെയും അറിവുകളെ സമ്പൂർണമായി സമീകരിച്ച ഗ്രന്ഥമാണ് കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ. എല്ലാ കാലത്തെയും അറിവിന്റെ സമാഹാരമാണ്. ഒരു ശാസ്ത്രജ്ഞന്റെ അറിവ് അയാളുടെ ജീവിതകാലത്തിന്റെ ഒരല്പം പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടുള്ള അറിവാണ്. ഒരു ഗവേഷകന്റെ അറിവ് അയാളുടെ ഗവേഷണ പരിസരത്ത് നിന്നുകൊണ്ടുള്ള അറിവാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ കലാം ഉൾക്കൊള്ളുന്ന അറിവ് ലോകത്തുള്ള എല്ലാ വിവരങ്ങളുടെയും ലോകമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നിങ്ങൾക്ക് ഓതിത്തരുകയാണ്. അങ്ങനെയുള്ള നബിയാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. വയുസക്കീം, വിശ്വാസികൾക്ക് സംസ്കരണം നൽകുന്ന നബിയാണ്. ആ സംസ്കരണം തരാനുള്ള നബി എവിടെയാണ് ഇരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ സംസ്കരിക്കാനുള്ള നബിയാണ്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ കേവലം ഒരു ഫോട്ടോ ഗാലറിയിൽ ഇരുന്നാൽ പോരാ, നമ്മുടെ ഓരോരുത്തരുടെയും കൺമുമ്പിൽ ഇരുന്നാൽ പോരാ, ലോകത്ത് ഭൗതികമായ ഏതെങ്കിലും ഒരു അവതരണത്തിൽ ഉണ്ടായാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് കോടാന കോടി വരുന്ന മുഹബ്ബീങ്ങളുടെ ഹൃദയത്തിലാണ്. അല്ലാതെ മറ്റു ഒരുപാട് ചരിത്ര വ്യക്തിത്വങ്ങളുണ്ട്, അവര് ഒന്നുകിൽ അവരുടെ ഫോട്ടോയിലൂടെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതിമയിലൂടെ ജീവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? കഹാ ജാതാ ഹരതേ ദൂല
فقط مدینے میں علت ہے رہتے ہیں وہ عاشقوں کے سینے میں. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് ജീവിക്കുന്നതെന്ന്. ഹബീബായ തങ്ങൾ ജീവിക്കുന്നത് കേവലം മദീനയിലല്ല, പിന്നെ എവിടെയാണ് ജീവിക്കുന്നത്? കോടാനക്കോടി ഇഷ്ടക്കാരുടെ സ്നേഹികളുടെ ഹൃദയാന്തരത്തിൽ ജീവിക്കുന്ന നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ قائد الغر المعجلين മദീനയുടെ രാജാവ് പുണ്യപ്രഭു റസൂലുള്ളാഹ്. സ്വലാത്തിന്റെ മജ്‌ലിസാണ്, അല്പ ഊർജത്തോടുകൂടി സ്വലാത്ത് ചെയ്യണം. ഏറ്റവും വലിയ മഹബ്ബത്ത് ആരോടാണ്? ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടാണ്? ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ താല്പര്യം ആരോടാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, യാ റസൂലല്ലാഹ്, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം, എനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്നോടാണ്, പിന്നെയുള്ള സ്നേഹം തങ്ങളോടാണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ മഹാനരായ നബി തങ്ങൾ പറയുകയാണ്, ലാ യാ ഉമർ, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല ഉമറേ. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബിയെ, എനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെയുള്ള ഇഷ്ടം തങ്ങളോടാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലാ യാ ഉമർ, അല്ലയോ ഉമറേ, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. മൈക്ക് ഇന്നലത്തെ പോലെ ആയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ലാ യാ ഉമർ ആയിട്ടില്ല, നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഉലകത്തിന്റെ ഉടയവൻ പ്രപഞ്ചത്തിന് മുഴുവനും പ്രതീപ്തിയായി നിയോഗിച്ച് ലോകത്തിന്റെ ഹൃത്തടങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മപ്രവാഹത്തെ സന്നിവേശിപ്പിച്ച പ്രവാചകരെ, അഹബ്ബു ഇലയ്യ മിൻ നഫ്സീ, എനിക്ക് ഈ ലോകത്തുള്ള എല്ലാവരെക്കാളും ഇഷ്ടം, എന്തിനേറെ എന്നോട് എനിക്കുള്ളതിനേക്കാൾ വലിയ ഇഷ്ടം തങ്ങളോടാണ് നബിയേ. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയാണ്, ഈ ലോകത്തുള്ള എല്ലാവരെക്കാളും വലിയ ഇഷ്ടം, എന്തിനേറെ എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ ഇഷ്ടം ആരോടാണെന്നല്ലേ, അവിടുത്തോടാണ് തങ്ങളെ എന്ന് പറയുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ആനയാ ഉമർ, അല്ലയോ ഉമറേ, ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ ഈമാനായത്. അറിയണേ സഹോദരങ്ങളെ, എന്തിനാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്? ലോകത്തിന് എന്റെയും നിങ്ങളുടെയും സ്നേഹം ഉപ്പയോട് ഉമ്മയോട് മക്കളോട് എല്ലാവരോടുമുള്ളതിനേക്കാൾ വലിയ സ്നേഹം ഹബീബായ തങ്ങളോടാണ് വേണ്ടത്. അത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാ പോരാ, കേവലം പദപ്രയോഗം നടത്തിയാ പോരാ. എന്റെ താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യവും രണ്ടു ഭാഗത്തായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തെ പരിഗണിക്കണം. അപ്പോഴാണ് ഹബീബായ തങ്ങളോടാണ് മഹബ്ബത്ത് എന്ന് വരിക. എന്റെ മകന്റെ താല്പര്യവും മുത്തുനബി തങ്ങളുടെ താല്പര്യവും രണ്ടു ദിശയിലായാൽ
ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്റേതായ മകന്റെ താല്പര്യത്തിനല്ല, എന്റെ ഹബീബായ തങ്ങളുടെ താല്പര്യത്തിനാണ് എന്ന് വരുമ്പോഴാണ് മകനേക്കാൾ റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചവനായി മാറുക. ഇങ്ങനെ ലോകത്ത് ആരെല്ലാം ഏതെല്ലാം ഉണ്ടോ, ഒരു ജീവിതം മുഴുവനും വരേണ്ടത് എവിടുന്നാണ്? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിടത്തെന്നാണ് തുടങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ പാലിക്കാനാണോ പഠിപ്പിച്ചത്, അതേ രീതിയിൽ നമ്മുടെ ജീവിത ക്രമങ്ങളെ ചിട്ടപ്പെടുത്തുമ്പോഴല്ലാതെ നമ്മുടെ ഈമാനാവുകയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അറിയണേ എങ്ങനെയാണ് ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും കൈകാര്യം ചെയ്യേണ്ടതെന്ന് കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബീ വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മാതാപിതാക്കൾ മക്കളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളെ കാണേണ്ടത്, ഇത് മുഴുവനും വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ലോക ഗുരു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ വരുമ്പോഴാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരും. എങ്ങനെയാണ് മാതാപിതാക്കളെ ആദരിക്കേണ്ടത് എന്ന് ആധുനിക ലോകത്തെ മാതാപിതാക്കളോടുള്ള ബന്ധം മക്കളുടേത് ഏത് ലോകത്ത് എന്ന് ചോദിച്ചാൽ അത്ഭുതകരമാണ്. മക്കളെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്ന നിയമം വരുമ്പോൾ അവിടെയും മാതാപിതാക്കൾക്ക് ചുവട് പിഴയ്ക്കുകയാണ്. മാതാപിതാക്കളുടെ വിചാരം എന്താണ്? എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ, അവർക്ക് നല്ല വസ്ത്രം കൊടുത്താൽ എന്റെ ബാധ്യത കഴിഞ്ഞു എന്നാണ് അവരുടെ വിചാരം. ഇല്ല ഇല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ ആക്കുമ്പോഴേ നിങ്ങളുടെ ബാധ്യത വീടുകയുള്ളൂ. ഒരാള് ജീവിതം മുഴുവനും അധ്വാനിച്ച് പല കോടികൾ ഉണ്ടാക്കി, മക്കൾക്ക് വീടുണ്ടാക്കി, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, മക്കൾക്ക് നല്ല വീട് കൊടുത്തു, മക്കൾക്ക് നല്ല പണം കൊടുത്തു, മക്കൾക്ക് നല്ല വാഹനം കൊടുത്തു, എല്ലാം കൊടുത്തു, അവനെ അള്ളാഹുവിന്റെ അടിമയാകാൻ അവനെ പാകപ്പെടുത്തിയില്ലെങ്കിൽ ഈ വാപ്പ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിയാണ്. നല്ല കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തു, നല്ല വാഹനം കൊടുത്തു, എല്ലാം നൽകി, പക്ഷേ ആ മകനെ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെ, ആരാധിക്കേണ്ടത് എങ്ങനെ, അവൻ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ, അവനെ വേണ്ടതുപോലെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മക്കൾക്ക് നൽകിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചെലവഴിക്കുന്ന സമ്പത്ത് മുഴുവനും വെള്ളത്തിലാണ്. ഈ സമ്പത്ത് നിങ്ങൾക്ക് തീരാ നഷ്ടമാണ്. മാതാപിതാക്കളുടെ ഡ്യൂട്ടി എന്താണ്? ഒരു ഗൃഹനാഥന്റെ ഡ്യൂട്ടി എന്താണ്? അല്ലയോ രക്ഷിതാക്കളെ, നിങ്ങൾ അറിയണേ, നിങ്ങൾ നിങ്ങളെ കാത്തുരക്ഷിക്കണമേ, വാഹിലീകും നാറാ, നിങ്ങളെ മാത്രം നിങ്ങൾ കാത്തുരക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുരക്ഷിക്കണേ, നരകത്തിൽ നിന്നൊരു കാവൽ ചെയ്യണേ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാവൽ നൽകണം, അപ്പോഴേ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കപ്പെടൂ, അപ്പോഴേ നിങ്ങളുടെ ദൗത്യം നിർവഹിക്കപ്പെടുകയുള്ളൂ. നിങ്ങളെ മാത്രം നിസ്കരിച്ചങ്ങ് പോയാൽ ആവില്ല, നിങ്ങളെ മാത്രം നോമ്പെടുത്താൽ ആവില്ല, നിങ്ങളെ മാത്രം ചടങ്ങുകൾ നടത്തിയിട്ട് കാര്യമില്ല, മറിച്ച്
നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഭവനമാകുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും കാത്തുരക്ഷിക്കാൻ പറ്റുന്ന വിധത്തിൽ അവരെ പരിപാലിക്കുകയല്ലാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് മാർഗമില്ല. കാരണം എങ്ങനെയാണ് ഒരു മകനെ വളർത്തേണ്ടത് എന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹോദരന്മാരായ അബ്ദുല്ലാഹി ഖാസിം ഇബ്രാഹിം മക്കളെ ഹബീബായ തങ്ങൾ അവിടുത്തെ ഓമന മക്കളെ പരിപാലിപ്പിച്ച് പഠിപ്പിച്ചു തരികയാണ്. കൈഫ റബ്ബാഹു മുന്നബിയുൽ അമീൻ. എങ്ങനെയാണ് മക്കളെ പരിപാലിക്കേണ്ടതെന്ന്, അവരെ എങ്ങനെയാണ് സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വെക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമായി നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. ആ നിബിധങ്ങളെ നമ്മൾ കുടിയിരുത്തേണ്ടത് എവിടെയാണ്? അതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അല്ലയോ ഉമർ എന്നവരെ, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ വലിയ ഇഷ്ടം ഹബീബായ തങ്ങളാകുന്ന എന്നോട് വരുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഈമാനായിട്ടില്ല. അല്ലാനയാ ഉമർ, ഇപ്പോഴാണ് ഉമറേ ഈമാൻ ഈമാനായത്. നമ്മൾ നമ്മളെക്കാൾ വലിയ സ്നേഹം, എന്റെ താല്പര്യവും ഹബീബായ തങ്ങളുടെ താല്പര്യവും രണ്ടു ദിശയിലായാൽ എന്റെ താല്പര്യത്തിനല്ല പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബി വസല്ലമ തങ്ങളുടെ തീരുമാനത്തിനാണ് ഈ ഒരു നിലയിലേക്ക് നിങ്ങൾ വരുമ്പോഴല്ലാതെ നിങ്ങളുടെ ഈമാനതിന്റെ പരിപൂർണതയിലേക്ക് വരികയില്ലെന്ന് ഉലകത്തിന്റെ ഉടയവൻ ലോകത്തിന് നിയോഗിച്ച കാരുണ്യത്തിന്റെ കേദാരമായ റസൂലുള്ളാഹു അലൈഹി വാലിഹി വസഹബി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് മുഴുവനും തസ്കിയത്താണ്. ഒരു ചരിത്ര ശകലത്തിലേക്ക് വരാം ലോകഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബയോടൊപ്പം ഒരു വഴിയിൽ യാത്ര ചെയ്തു വരികയാണ്. അതാ മാർഗമധ്യേ തമ്പടിച്ചുകൊണ്ട് അവർ നിസ്കരിക്കാൻ വേണ്ടി വാങ്ങുകൊടുക്കുകയാണ്. വാങ്ങുകൊടുക്കുന്ന നേരം അതാ അപ്പുറത്ത് നിന്നൊരു യാത്രാസംഘമുണ്ട്, അവിശ്വാസികളുടെ ഒരു യാത്രാസംഘം. അവരിൽ ഒരാൾ ഇവിടുന്ന് കേൾക്കുന്ന വാങ്ങിനെ കളിയാക്കുകയാണ്. ഇവിടെ വാങ്ങുകൊടുക്കുമ്പോൾ അവിടെ അയാള് ബഹളം ഉണ്ടാക്കുകയാണ്. ഇവിടെ മഹാന്മാരായ സ്വഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി വാങ്ങുകൊടുക്കുമ്പോ മറുഭാഗത്തൊരാള് അവശബ്ദമുണ്ടാക്കുകയാണ്. വാങ്ങെന്ന് പറയുന്നത് ലോകത്തെ മനോഹരമായ ഒരു വചന സമാഹാരമാണ് സഹോദരങ്ങളെ. അദ്ദേഹത്താമ്മയാണ് വാങ്ങെന്ന് പറയുന്നത്. അതിന്റെ ഓരോ വാചകങ്ങളും വളരെ മനോഹരമാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. വാങ്ങുകൊടുക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ നിസ്കാരത്തിന് വേണ്ടി വാങ്ങുകൊടുത്ത് ഒരുങ്ങുന്ന നേരം മറുഭാഗത്ത് ഇസ്ലാമിന്റെ വിരോധികളുടെ ഒരു സംഘം യാത്ര ചെയ്യുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ അവശബ്ദമുണ്ടാക്കുകയാണ്. വാങ്ങ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഞങ്ങളുടെ വാങ്ങ് കേട്ടപ്പോൾ ബഹളമുണ്ടാക്കിയത്? ആരാണ് അവിടെ ബഹളം ഉണ്ടാക്കിയത്? ഉടനെ അവര് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലേ അല്ലാഹുവിന്റെ പ്രവാചകരെ, അതാ വരുന്ന അബൂ മഹദൂറ എന്ന് പറയുന്ന ആൾ, അയാളാണ് നബിയെ അവശബ്ദമുണ്ടാക്കിയത്. ഈ അബൂ മഹദൂറയാണ് അവശബ്ദമുണ്ടാക്കിയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ എല്ലാവരും പറഞ്ഞു, അബൂ മഹദൂറ എന്ന് പറയുന്ന ഇയാളാണ് വാങ്ങിനെ കളിയാക്കിയത് നബിയേ. അയാളെ മുന്നിൽ നിർത്തിയിട്ട് വാങ്ങിന്റെ ശരിയായ മാധുര്യം അറിയാൻ വേണ്ടി ഹബീബായ തങ്ങൾ പറഞ്ഞു, അദിൻ യാ അബാ മഹദൂറ, നിങ്ങളൊന്ന് വാങ്ങ് കൊടുത്തേ. അയാള് പറഞ്ഞു, എനിക്ക് വാങ്ങു കൊടുക്കാറിയില്ല, എനിക്ക് വാങ്ങു കൊടുക്കാറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിന്റെ ഓരോ വാചകങ്ങളെയും ചൊല്ലിക്കൊടുത്തു. അഞ്ചു നേരം പള്ളി മിനാരത്തിൽ നിന്ന് മുഴങ്ങുന്നത് ലോകത്ത് ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തിന്റെ ധ്വനിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ലോകത്തുള്ള മുഴുവൻ തമ്പ്രാന്മാരെയും മേലാധികാരികളെയും അവരെ മുഴുവനും മുമ്പിൽ വെച്ചുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, ഏറ്റവും മഹത്വമുള്ളവനും ഉന്നതനും വലിയവനും ആരാണ്? ഈ ലോകത്തിന്റെ ഉടയവനാണ്, രക്ഷിതാവായ അല്ലാഹു ആണ്. അതൊരു സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ്. ഇവിടെയുള്ള മേലാള കീഴാള വ്യത്യാസത്തിന്റെ മുമ്പിലുള്ള സമത്വത്തിന്റെ വാചകമാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന വാചകം. അങ്ങനെ വാങ്ങിന്റെ ഓരോ വാക്കുകളും വാചകങ്ങളും ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അബൂ മഹദൂറാദീറ്റു ചൊല്ലുകയാണ്. അബൂ മഹദൂറ വാക്കിന്റെ ഓരോ വാങ്ങിന്റെ ഓരോ വാക്കുകളും ഏറ്റുചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു കൊടുത്ത ഓരോ വാചകങ്ങളെയും ഏറ്റേറ്റു ചൊല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ കേദാരമല്ലേ? അല്ലെങ്കിൽ മഹാന്മാരായ സ്വഹാബയോട് പറയാമല്ലേ, ഓ സ്വഹാബ, നമ്മൾ വാങ്ങു കൊടുത്തപ്പോ കളിയാക്കി ഇയാളെ വെച്ചേക്കേണ്ട ആവശ്യമില്ല, ഇന്ന് നബി തങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ഇടാം. അവിടുന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു, എവിടെയും ഹബീബായ തങ്ങളെ കാരുണ്യമാണ്. കണ്ടില്ലേ, വഴിയോരത്ത് കൂടി സഞ്ചരിക്കുന്ന നേരത്ത് ഇമാം തബറാനി റളിയല്ലാഹുവിനെ ഉദ്ധരിച്ച ഒരു നിവേദനം ഞാൻ ഇന്നലെ പറഞ്ഞു. അതാ അടിമക്കുട്ടിയായ ഒരു പെൺകുട്ടി നിന്നുകൊണ്ട് നിലവിളിക്കുന്ന നേരം അവൾക്ക് രണ്ട് ദീനാറ് കൊടുത്തു ഹബീബായ തങ്ങൾ. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത് മോളെ? എന്റെ വീട്ടുകാരെന്നെ തല്ലരുത്, അതിനാണ് കരയുന്നത് നബിയേ. ആ അടിമ പെൺകുട്ടിയുടെ കൂടെ നടന്നു പോയില്ലേ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അവിടുത്തെ സ്വഹാബത്തിൽപ്പെട്ടവരുടെ വീട്ടിലേക്ക് നടന്നു ചെന്നപ്പോൾ അവര് ചോദിച്ചു, യാ റസൂലുള്ളാ, മാ അഹ്ളറക യാ ഹബീബല്ലാ, ഓ ഹബീബായ തങ്ങളെ, എന്തിനാണ് ഈ നേരത്തെ നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ പൊന്നമോളെ നിങ്ങൾ തല്ലല്ലേ എന്ന് പറയാൻ വന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്കു നിൽക്കുന്ന ഈ അടിമ കുട്ടിയെ നിങ്ങൾ തല്ലരുതെന്ന് പറയാൻ വന്നതാണ്. ആരാണ് ലോകത്തിന്റെ മുഴുവനും നായകരായ ഉലിദൽ ഹുദാ ഫൽ കൈനാ തുലിയാഉ വഫമു സമാനി തബസ്സുമുൻ വസനാഉ വറൂഹു വൽ വറൂഹു വറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ജിബ്രീലു റവ്വാഹുൻ ബിഹാ ദാഉ. ഈജിപ്തിന്റെ കുയിലവിടുന്ന് പാടിയ ഒരു പാട്ടാണ്. അഹമ്മദ് ഷൗഖി അവിടുന്ന് എഴുതുകയാണ്, ഉലിദൽ ഹുദാ ഫൽ കൈനാതു ളിയാഉ, സന്മാർഗം പിറവിയെടുത്തിരിക്കുകയാണ്, ഉലകം മുഴുവനും വെളിച്ചം നേടിയിരിക്കുകയാണ്.
പ്രപഞ്ചം മുഴുവനും പ്രദീപ്തമായിരിക്കുകയാണ്. കാലത്തിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരിക്കുകയാണ്, സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ കവിൾത്തടത്തിൽ നിന്ന് ശോഭയാണ്, കാലത്തിന്റെ അതരത്തിൽ നിന്ന് തുതിഗീതങ്ങളാണ്. അങ്ങനെയുള്ള പുണ്യപ്രവാചകർ ജനിച്ചിരിക്കുകയാണ് എന്ന മഹാനായ അഹമ്മദ് ഷൗഖി അദ്ദേഹത്തിന്റെ ഹംസിയത്തുൻ നബവിയിൽ എഴുതിയതുപോലെ അതാ ഹബീബായ തങ്ങളുടെ ചുറ്റുവട്ടത്തിലേക്ക് ഉലകമെത്തിയിട്ടുണ്ട്, മലക്കുകൾ വന്നു ചേർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പവിത്രാത്മാക്കൾ എത്തിയിട്ടുണ്ട്. എല്ലാം സന്നിഹിതരായ സന്നിധാനമാണ്. ഉലകത്തിന്റെ ഉടയവൻ ലോകത്തിന് വെളിച്ചമായി അയച്ച റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ആ ഹബീബായ തങ്ങളെ കാരുണ്യത്തോടെ നടന്നു ചെല്ല ഈ അടിമക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെട്ട് ഈ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അടിമക്കുട്ടിയെ നിങ്ങൾ തല്ലല്ലേന്ന് പറയാൻ വന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്നലെ വാങ്ങാൻ കഴിയാത്തവർക്ക് ഇന്ന് വാങ്ങാനൊരവസരം ഫാത്തിമ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പുസ്തകം, കുറഞ്ഞ കോപ്പികളും കൂടെ ഉണ്ടാവുള്ളൂ. ഇന്നലെ ചിലപ്പോ പൈസ കരുതാത്തവർക്ക് ചിലപ്പോൾ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് കോപ്പികളുള്ള വാങ്ങാവുന്നതാണ്. ഇന്നലെ മഖ്ദൂമിയ ദഅവ കോളേജിന്റെ കൂപ്പൺ കൊണ്ടുപോയവരുണ്ടാവും. ഇന്ന് എഴുതി കൊണ്ടുവന്നവര് മാസത്തിൽ നൽകാൻ പറ്റുന്ന ഒരു ചെറിയ സംഭാവന അതിൽ എഴുതി ഇന്ന് കൊടുക്കേണ്ടവര് തിരിച്ചേൽപ്പിച്ചാൽ ഇൻഷാല്ലാ എല്ലാ മാസവും സമാഹരിച്ച് മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക് എല്ലാം അത് ഉപയോഗപ്പെടുത്തും. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിലെ വൈവിധ്യമാർന്ന പരിപാടികളിൽ എല്ലാത്തിനും സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ആ വീട്ടുകാരോട് പറയുമ്പോൾ അവര് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഈ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായ അടിമക്കുട്ടിയെ തല്ലരുതെന്ന് പറയാനല്ലേ തങ്ങൾ ഇവിടെ നടന്നു വന്നത്? എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, യാ റസൂലല്ലാഹ്, ഈ നിമിഷം മുതൽ ഈ കുട്ടി അടിമയല്ല, ഹുറുല്ലി വജിഹില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവളെ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്. ഇമാമു തബറാനി ഉദ്ധരിച്ചതാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നിവേദനം ചെയ്തതാണ്. രാവിലെ 10 ദിർഹമും കൊണ്ടിറങ്ങിയ മുത്തുനബി തങ്ങൾ അതാ 4 ദിർഹമിന് കുപ്പായം വാങ്ങി. അതണിഞ്ഞു നടന്നപ്പോൾ ഒരു അൻസാരി വന്ന് ചോദിച്ചു, അത് കൊടുത്തപ്പോൾ സ്വർഗത്തിലൊരു കുപ്പായത്തിന് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത കുപ്പായം അടുത്ത 4 ദിർഹമിന് വാങ്ങി. ബാക്കിയുള്ള 2 ദിർഹം കൊടുത്തപ്പോൾ ഒരടിമക്കുട്ടി സ്വതന്ത്രയാവുകയാണ്. എന്തൊരു കാരുണ്യമാണ്! ഓക്കെ ജൂദോ കറമേ ശഹേബത് ഹാതേരാ നഹീ സുൻതാഹീ നഹീ മാംഗനേ വാലാ തേരാ. ഒരാളോടും ഔദാര്യം ചെയ്യാതിരുന്നിട്ടില്ല, എല്ലാവരോടും ഔദാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യം ലഭിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല. അത് പറയാൻ ഒരുപാട് നേരം വേണം.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔദാര്യം കിട്ടാത്ത ഒരു ജന്തുജാലവുമില്ല, ഒരു സസ്യജാലവുമില്ല, ഒരു ചരാചരവുമില്ല. എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ കാരുണ്യത്തിന്റെ മധുരം അനുഭവിച്ചവരാണ്. അത്രയും വലിയ നേതൃത്വം ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, അബൂ മഹദൂറയോട് വാങ്ങുകൊടുക്കാൻ പറഞ്ഞപ്പോൾ അബൂ മഹദൂറ ഹബീബായ തങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് വാങ്ങുകൊടുക്കുകയാണ്. ഉടനെ അവിടുത്തെ തിരുകരം മൂർധാവിൽ വെച്ചിട്ട് ഈ മനുഷ്യന്റെ മുൻഭാഗത്തുകൂടി പൊക്കിൽ വരെ ഒന്ന് തടകി. ആരാണെന്നറിയുമോ? മാമസിത്തു ദീവാജൻ വലാ ഹരീറ അല്യന മിൻ കഫ്ഫി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകൈ തൊട്ടു നോക്കിയാൽ പട്ടിനേക്കാൾ മാർദ്ദവമാണ്. അബൂ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഉത്തനബിതങ്ങളുടെ കൈയുടെ മാർദ്ദവം, അവിടുത്തെ സോഫ്റ്റ്നെസ്, ലോകത്തൊരു പട്ടിനുമില്ല. ആ ഹബീബായ തങ്ങൾ ഒരൊറ്റ അന്യ പെണ്ണിനെയും ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് ആണും പെണ്ണ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ കളിയാക്കും. പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കൂ, നിങ്ങൾ ക്ലാസ്മേറ്റിനോട് നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാറുണ്ടോ? പാടില്ല. ണ്ണിന്റെയും കയ്യിൽ കൈവെള്ളയിൽ തട്ടിയിട്ടില്ല. പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്യുമ്പോ നബി തങ്ങൾ കൈ കൊടുത്തിട്ടാ ബൈഅത്ത് ചെയ്യാ. സ്ത്രീകളോട് ബൈഅത്ത് ചെയ്യുമ്പോൾ അവര് തങ്ങളുടെ ശബ്ദം കേട്ടാൽ മതി, അതാണ് ബൈഅത്ത്. ആണുങ്ങളുടെ കൈ പിടിച്ചിട്ട് നബിതങ്ങൾ പറയും, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മദ്യപിക്കൂല, നിസ്കരിക്കും, വ്യഭിചരിക്കൂല, നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ബൈഅത്ത് ചെയ്യും, ഉടമ്പടി ചെയ്യും. സ്ത്രീകളാണെങ്കിൽ മറയ്ക്ക് പിന്നിൽ വന്ന് നിൽക്കുമ്പോൾ മുത്ത് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് കേട്ടുകൊണ്ട് നാം എന്ന് പറയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂപപ്പെടുത്തിയ ഒരു സൊസൈറ്റിയുടെ മാധുര്യം നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ പറയട്ടെ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബൈഅത്തിന്റെ വാചകം ചൊല്ലിക്കൊടുക്കുകയാണ് ഒരു പറ്റം സഹോദരിമാർക്ക്. ബൈഅത്തിന്റെ വാചകം ചൊല്ലിക്കൊടുക്ക, വ്യഭിചരിക്കൂല, അല്ലാഹുവിനെ അല്ലാതെ വേറൊരു ആരാധനയും ഞങ്ങൾക്കില്ല, മദ്യപിക്കൂല, വ്യഭിചരിക്കൂല എന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരി ചോദിച്ചു, യാ റസൂലല്ലാഹ് അതസ്നീ ഹുറാ, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ എന്ന് പറഞ്ഞാൽ അന്ന് കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന അടിമ പെണ്ണുങ്ങളുള്ള കാല. ആരാന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരാ, അവര് ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധം ചെയ്തേക്കാം. കുലീനയായ ഒരു സ്ത്രീ വ്യഭിചരിക്കുമോ നബിയേ? ഞങ്ങൾക്കത് മനസ്സിലാവണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂപപ്പെടുത്തിയ ഒരു സമുദായത്തിന്റെ പരിശുദ്ധിയാണത്. അതസ്നീ ഹുറാ, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ എന്ന അത്ഭുതത്തോടെയാണ് സ്വഹാബി വനിതകൾ ചോദിച്ചത്. ആ ഒരു സാമൂഹിക പരിസ്ഥിതിയെ രൂപപ്പെടുത്തിയ മുത്ത് നബി തങ്ങൾ ലോകത്തിന് മുഴുവനും നീതി നടപ്പിലാക്കിയ ഹബീബുല്ലാഹ് അവിടുത്തെ മുഖത്തിന്റെ കാന്തി പറഞ്ഞാൽ നേരം വെളുക്കും വരെ പറഞ്ഞാലും തീരില്ല. അവിടുത്തെ നടപ്പിന്റെ ഭംഗി പറഞ്ഞാൽ, അവിടുത്തെ വചനത്തിന്റെ മാധുര്യം പറഞ്ഞാൽ, അവിടുത്തെ ഇമയുടെ സൗന്ദര്യം പറഞ്ഞാൽ, അവിടുത്തെ നോട്ടത്തിന്റെ ഭംഗി പറഞ്ഞാൽ,
അവിടുത്തെ പല്ലുകൾക്കിടയിൽ നിന്ന് വരുന്ന വെളിച്ചത്തിന്റെ കഥ പറഞ്ഞാൽ, അവിടുത്തെ തുപ്പുനീരിന്റെ മാധുര്യം പറഞ്ഞാൽ, അവിടുത്തെ ഓരോരോ ചലനങ്ങളുടെയും ജീവിതത്തിന്റെയും മഹാത്മ്യവും മാധുര്യവും എന്ന് എണ്ണി പറഞ്ഞാൽ വല്ലാത്തൊരത്ഭുതത്തിന്റെ ലോകമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിശേഷവും ലോകത്തുള്ള വിശേഷങ്ങൾക്കു മേലെയുള്ള പ്രാഗൽഭ്യമാണ്. അങ്ങനെയുള്ള ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരത്തിന്റെ ഭംഗി പറഞ്ഞാൽ മഹാന്മാരായ സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ലേ, അവിടുത്തെ കരം ഒന്ന് ഞങ്ങളുടെ കരം കവർന്നാൽ, പിന്നെ ഞങ്ങളൊന്ന് മുസാഫഹ കഴിഞ്ഞാൽ അത്യബു ത്വീബ് സുഗന്ധമാണ് ഹബീബായ തങ്ങളുടെ സുഗന്ധമാണ് തങ്ങളെ മുസാഫഹത്തു ചെയ്തതിൽ. പിന്നെ രഹസ്യഭാഗത്തെന്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ സ്വഹാബത്തില്ലേ മാഷാ അല്ലാഹ് ഇക്റാമൽ ലിശഅനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. തങ്ങൾക്ക് മുസാഫഹ ചെയ്തതിൽ പിന്നെ ആ കൈകൊണ്ട് ഞാൻ എന്റെ രഹസ്യഭാഗത്ത് തൊട്ടിട്ടില്ല, കാരണം എന്തോ ഒരു മഹത്വമുള്ള തിരുകരങ്ങളാണ്. ഇങ്ങനെ ഓരോരോ മഹാന്മാരുടെ സ്നേഹലോകം പറഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്ത ചരിത്രങ്ങളാണ്. അബൂ മഹദൂറ എന്നവര് വന്ന് വാങ്കുകൊടുത്ത് കഴിയുമ്പോൾ ഹബീബായ തങ്ങൾ അവിടുത്തെ മൂർത്താവിലൊന്ന് കൈവച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പൊക്കിൽ വരെ അങ്ങ് തടവുകയാണ്. ഉടനെ അയാള് പറയാണ്, ഈ ലോകം തന്നെ സാക്ഷി ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അബ്ഗദുൽ ഖൽഖിലയ്യ ഞാൻ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം എന്റെ മൂർദാവിൽ വെച്ച് തടകുന്നത് വരെ ലോകത്തെനിക്ക് ഏറ്റവും വലിയ ദേഷ്യം ഈ പ്രവാചകനോടായിരുന്നു. കാരണം ആരോ തെറ്റിദ്ധാരണകൾ പടർത്തിയതാണ്, വ്യാജങ്ങൾ പറഞ്ഞതാണ്, അതിൽ വീണുപോയതാണ്. അവിടുത്തെ തിരുകരം അങ്ങ് സ്പർശിച്ചതിൽ പിന്നെ അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാഹ് ഹബീബായ തങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാൾ, അതിനു മേലെ ആരും ഇല്ല. ഈ അബൂ മഹദൂറ എന്നവരാരെന്നറിയുമോ? ബിലാൽ തങ്ങള് മദീനത്ത് മുഅദ്ദിനായതുപോലെ മക്കത്തെ മുഅദ്ദിനായിരുന്നു അബൂ മഹദൂറ. നല്ല മധുരതരമായ ശബ്ദത്തിന്റെ ഉടമയാണ്. വാങ്കു വിളിച്ചപ്പോൾ കളിയാക്കിയാള് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ മദീനത്തെ ബിലാൽ തങ്ങൾക്ക് തുല്യമായി വാങ്ക് മുഴക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളുടെ വാങ്കിൽ എത്യോപ്യക്കാരുടെ ഉച്ചാരണത്തിന്റെ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അബൂ മഹദൂറ തങ്ങളുടെ വാങ്ക് അതിനെ വെല്ലുന്ന വാങ്കാണെന്ന് താരീഖിൽ എഴുതിയിട്ടില്ലേ? മക്കത്തെ ഔദ്യോഗിക മുഅദ്ദിൻ ആയി മാറി മധുരതരമായ ശബ്ദം. ആ അബൂ മഹദൂറ പറഞ്ഞു, ഹബീബായ തങ്ങൾ എന്നെ തഴുകി തലോടിയ ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ അത് ഹബീബായ തങ്ങളായി മാറി. എന്നിട്ട് മഹാനവറുകൾ ചെയ്തൊരു കാര്യമുണ്ട്, മുത്തനബി തങ്ങളുടെ കരം തട്ടിയ സ്ഥലത്തുള്ള ആ മുടി ജീവിതകാലത്ത് പിന്നെ മുറിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരുന്നു. ഞാനിത് തട്ടിക്കളയൂല, ഞാനിത് വെട്ടിക്കളയൂല.
കാരണം എനിക്ക് ഹിദായത്ത് കിട്ടിയത് ഈ ഹബീബായ തിരുത്തങ്ങളുടെ മഹനീയമായ കരങ്ങൾ എന്റെ മൂർദാവിൽ വെച്ചപ്പോഴാണ്. ആ മുടി വളർത്തിയിട്ട് അതേ നീണ്ട മുടിയോടെയാണ് അബൂമേദൂറ എന്നവരെ മറമാടിയതെന്ന് ഞങ്ങള് മാത്രം പറയുന്നതല്ല, ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന പുത്തൻ വീക്ഷണക്കാർക്കെല്ലാം ഇഷ്ടക്കാരനായ ആധുനിക എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന്ന കതറാഹു എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹവും വളരെ ബഹുമാനത്തോടെ എടുത്തു ധരിക്കുന്നുണ്ട്. അബൂ മഹദൂറ തങ്ങളുടെ സ്നേഹം അത്രയും വലിയ ബഹുമാനമാണ്. തങ്ങൾ എവിടെയാണിരിക്കുന്നത്? ഹബീബായ തങ്ങൾ കൽബിൽ കുടിയിരിക്കുന്ന നേതാവാണ്. ആ തങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായാലേ പറ്റൂ. ആ തങ്ങൾ ഹൃദയത്തിലുണ്ടെങ്കിലേ തങ്ങൾ പറഞ്ഞു തന്ന നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരൂ. എന്തിനാണ് നിങ്ങൾ ലോകത്തുള്ള എല്ലാവരെക്കാളും മുത്തനബി തങ്ങളെ സ്നേഹിക്കണമെന്ന് പറയുന്നത്? മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ തിരുനബി തങ്ങളുടെ ചര്യകൾ പാലിക്കപ്പെടാൻ വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിന് നൽകേണ്ട അവകാശങ്ങൾ അരമനയുടെ ഉള്ളിൽ. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ ഹബീബിന്റെ കുടുംബ ജീവിതം വരണം. എങ്ങനെയായിരുന്നു ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹയോടൊപ്പം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്? അത് ഇസ്ലാമിന്റെ നിയമമാ? ലോകത്തിന് ഏറ്റവും ക്ഷേമകരമായ കുടുംബ ജീവിതമാ? കമ്പോളത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണം. കാരണം എന്താ? കമ്പോളത്തിൽ ആവശ്യമായ മുഴുവൻ നിയമങ്ങളെയും ഹബീബായ തങ്ങൾ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്? കച്ചവടക്കാരൻ വഞ്ചിക്കാൻ പാടില്ല, കസ്റ്റമർ വഞ്ചിക്കാൻ പാടില്ല, സെല്ലർ വഞ്ചിക്കാൻ പാടില്ല. എല്ലാവരും നീതിനിഷ്ഠമായി പെരുമാറണം. അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്യതയുള്ളവരാകണം. എല്ലാം പഠിപ്പിച്ച് ലോകത്തിന് നീതിനിഷ്ഠമായ ഒരു വ്യവസ്ഥ. മദീനത്തെ മാർക്കറ്റിലേക്ക് മുത്തനബി തങ്ങൾ ഒരു ദിവസം ഇറങ്ങി. അവിടെ കാരക്കെ ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ട്, നല്ല പാകമൊത്ത കാരക്കയാണ് മേലെയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കീഴ്മേലൊന്ന് മറിച്ചു നോക്കിയപ്പോൾ കേടുവന്ന കാരക്കയുടെ മേലെയാണ് നല്ല കാരക്ക കവർ ചെയ്തു വച്ചിരിക്കുന്നത്. ഉടനെ അവിടുത്തെ നിയമമാണ് ലോകത്തോട് പറയുന്നത്, ആരെങ്കിലും വഞ്ചന നടത്തിയാൽ അവൻ എന്റെ ആളല്ല, വഞ്ചന നടത്താൻ പാടില്ല. നീ കൊടുക്കുന്ന സാധനത്തിന്റെ കുറവും അതിന്റെ മേന്മയും നീ പറയണം. നന്മ പറഞ്ഞാൽ പോരാ, അതിന്റെ കുറവും പറയണം. അല്ലാതെ നീ ബിസിനസ് ചെയ്തുകൂടാ, ആളുകളെ ചീറ്റ് ചെയ്തുകൂടാ. നിന്റെ വരുമാനം ഹലാലായിരിക്കണം. ഹലാലല്ലാത്ത ഒരു ഫിൽസ് പോലും നീ എടുക്കാൻ പാടില്ല. അതാരെ വഞ്ചിക്കാൻ നിനക്ക് എളുപ്പമായാലും ശരി, നീ ഭയക്കേണ്ടത് നിന്റെ ഖാലിഖായ റബ്ബിനെയാണ്. ലോകത്തുള്ള ഒരു മുതലാളിയും നീ വഞ്ചിക്കാൻ പാടില്ല. ഒരു തൊഴിലാളിയുടെ അവകാശവും നീ നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ കമ്പോളത്തിൽ ഹബീബായ തങ്ങളുടെ നിയമമുണ്ട് അല്ലയോ മാതാപിതാക്കളെ? മക്കളെ പരിപാലിക്കുന്നിടത്ത് ഹബീബായ തങ്ങളുടെ നിയമമുണ്ട്. നമ്മുടെ മക്കളെ തഖ്വയിലായി വളർത്തേണ്ടതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇന്ന് വിചാരിച്ചിരിക്കുന്നത് മക്കൾക്ക് നല്ല പണം, നല്ല കളിക്കോപ്പുകൾ, നല്ല വസ്ത്രം, നല്ല വിദ്യാഭ്യാസ സ്ഥാപനം, ഇതെല്ലാം നൽകിയതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞില്ല. ആ മക്കൾ ഈമാനുള്ളവരാണോ, മഹബത്തുള്ളവരാണോ? ആ നിനക്കവരെ വളർത്തിയാലല്ലാതെ ഈ മക്കളെ കൊണ്ടൊരു ഉപകാരവും ഇല്ല.
നമ്മൾ വിചാരിക്കുക എന്റെ മകൻ ഇവിടുത്തെ വലിയ IAS കാരനായാൽ വലിയ സംഭവമായി പോയി. ഞാനെടുത്തൊരു IAS കാരന്റെ ആത്മകഥ വായിച്ചു. ഒരു മലയാളിയായ മുസ്ലിം IAS കാരൻ യത്തീംഖാനയിൽ പിടിച്ചിട്ട് IAS നേടിയ ആളാ. നല്ല അഭിമാനമാണ്, നമ്മുടെ ഉമ്മത്തിന് അഭിമാന കുറവൊന്നുമല്ല. അയാളുടെ പഠനാനുഭവം വായിച്ചപ്പോൾ മാഷാല്ലാ, നമ്മുടെ ഉസ്താദുമാരുടെ അറിവിന്റെ ഒരു 10,000-ൽ അംശം പോലും ആവശ്യമില്ല ഒരു IAS നേടാമെന്ന് എനിക്ക് ബോധ്യമായത്. നമ്മുടെ ആലിമീങ്ങളുടെ അറിവിന്റെ ലോകവും ഒരു IAS കാരൻ പഠിച്ചു തീർക്കുന്ന ലോകവും കൂടെ നോക്കിയാൽ മഹാനരായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അള്ളാഹു തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലെ സഞ്ചരിക്കുന്ന വിജ്ഞാന കോശങ്ങളായ പണ്ഡിതന്മാരുടെ അറിവിന്റെ അടുക്ക് വെച്ച് നോക്കിയാൽ അതിന്റെ 10,000-ൽ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു IAS കാരനാവാൻ. അയാൾ വളരെ പരിശ്രമിയാണ്, അദ്ദേഹത്തെ ചെറുതാക്കി കാണാനല്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ് വായിച്ചെടുത്തോളം. പക്ഷേ പഠനത്തിലും അറിവിലും ഓർമ്മയിലും നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, അല്ലാമത്തുൽ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? ചരിത്രമങ്ങ് നോക്കിയാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ വായിക്കാം. മഹാനവറുകളുടെ അറിവിന്റെ ലോകം നോക്കുമ്പോൾ ഹദീസിന്റെ വിജ്ഞാനം മാത്രം എടുത്ത് ഇമാം ബുഖാരി തങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ നോക്കിയാൽ മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിച്ചത് എത്ര ആലിമീങ്ങളിൽ നിന്നാണ്, എത്ര മുഹദ്ദിസീങ്ങളിൽ നിന്നാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 1,080 മഷായിഖന്മാരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. 1,080 പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു. ഉസ്താദന്മാര് മഷായിഖന്മാർ. 4-ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച സാറിന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ ചിലപ്പോ നമുക്ക് കിട്ടൂല. ഇമാം ബുഖാരി തങ്ങൾക്ക് അങ്ങനെയല്ല, ഈ 1,080 ഉസ്താദമാരുടെയും ചരിത്രമറിയാം, കാണാതെ അറിയാം. 16 കൊല്ലമാണ് ഇമാം ബുഖാരി തങ്ങൾ അറിവ് നേടി യാത്ര ചെയ്തത്. ഈ 1,080 മഷായിഖന്മാരിൽ ഷാമിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് പഠിച്ച ഉസ്താദിന്റെയും അതാവിടുന്ന മാവറാ നഹറിൽ ബുഖാറയിൽ നിന്ന് ഹദീസ് പഠിച്ച ഉസ്താദിന്റെയും പ്രായവ്യത്യാസം എത്രയാണ് എന്ന് തുടങ്ങി 1,080 പേരുടെയും ഇടയിലുള്ള കാലവ്യത്യാസങ്ങൾ അറിയാം, വിജ്ഞാന യോഗ്യതകൾ അറിയാം, സ്വഭാവശീലങ്ങൾ അറിയാം. ഇങ്ങനെ ഡീറ്റെയിലായി ഗുരുവര്യന്മാരുടെ വിജ്ഞാനം പഠിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 28,000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. സഹീഹുൽ ബുഖാരി എഴുതാൻ, സഹീഹുൽ ബുഖാരി ഇന്ന് ചില ആളുകൾ പറയും ബുഖാരിയിലുണ്ട്. എന്താ ബുഖാരി? ഒരു ഉസ്താദ് ഒരു മസാല പറയുമ്പോൾ അയാൾ പറയും ബുഖാരിയിലുണ്ടോ? ഇമാം ബുഖാരി തങ്ങളുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്തവരാണവർ. കാരണം എന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് എഴുതാൻ നേരം ഈ ഹദീസ് എഴുതണോ വേണ്ടേ എന്ന് അള്ളാഹുവിൽ നിന്ന് ഇസ്തിഖാറ ചെയ്യാൻ 2 റക്അത്ത് നിസ്കരിക്കാതെ ഒരൊറ്റ ഹദീസും എഴുതിയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഇന്ന് നമ്മുടെ പക്കലുള്ള സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ള ഹദീസിന്റെ എണ്ണം നോക്കിയാൽ 15,000-ത്തോളം റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഇസ്തിഖാറ ചെയ്തിട്ട് എല്ലാ ഹദീസും എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് താരിഖിന്റെ പണ്ഡിതന്മാർ എഴുതിയത്
28000 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചു ഇമാമുനൽ ബുഖാരി. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എഴുതിയ ഗ്രന്ഥമാണ് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബുകാരനാണ്. എന്തേ എന്നെക്കാളും വിവരം ഷാഫിഈ മാമതങ്ങൾക്കുണ്ട്. ഇമാം ബുഖാരി തങ്ങൾക്ക് ബോധ്യായി. അതുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റിയാണ് ജീവിച്ചത്. ഇന്ന് തബഖാത്തു ഷാഫിഈയത്തുൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. വമിന തബഖത്തി സാനിയ അൽ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കൽബിലങ്ങ് നിറയുമ്പോഴല്ലാതെ ഈമാൻ ഈമാനാവുകയില്ല എന്റെ ഉമ്മവന്യന്മാരെ. അതുകൊണ്ട് മുത്തനബി തങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. എന്റെ ഉപ്പമാരെ അല്ലിമോ ഔലാദക്കും ഹബ്ബ നബീക്കും, നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഇന്ന് കളിയുടെയും സിനിമയുടെയും ലോകത്തെ ഏതോ ആളുകളെ പ്രേമിച്ച് പ്രണയിച്ച് പിന്തുടർന്ന് അവരെ റോൾ മോഡലായി മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ ജീവിക്കുകയാണ്. അപ്പ വാപ്പയും ഉമ്മയും നല്ലപോലെ മക്കളെ പരിപാലിക്കണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഈമാനികമായി അവരെ വളർത്തണം. ഈമാനിക് അറ്റ്മോസ്ഫിയർ അതിൽ വളർത്തണം അവരെ. മക്കൾ എന്ത് ചെയ്യണം? വാപ്പാനെ ഉമ്മാനെയും ബഹുമാനിക്കണം. അത് ചെറിയ മോനായാലും വലിയ മോനായാലും കല്യാണം കഴിച്ച മോനായാലും ഏത് മോനായാലും മോളായാലും വാപ്പയും ഉമ്മയും ആദരിക്കണം, ബഹുമാനിക്കണം. അവരെത്ര വയസ്സായവരായാലും അവരെ ബഹുമാനിക്കണം. കാരണം അവരുടെ കാൽ കീഴിലാണ് അല്ലാഹു തആല സ്വർഗം വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടിന്റെയും ഉദാഹരണമാണ്. മഹാമഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം രാവിലെ നടന്നു വരികയാണ്. കരളിന്റെ കഷ്ണമായ മോൾ ഫാത്തിമയോട് ചോദിച്ചു, മോളെ മോൾ ഈ സമയത്ത് എവിടുന്നായി വരുന്നത്? അതിന്നാലിന്റെ ഉമ്മ മരിച്ചുപോയി, ഞാൻ അവിടുന്ന് വരികയാണ് നബിയെ ഉപ്പാ. അവ മോൾ എവിടെ പോയി എവിടുന്ന് വരുന്നെന്ന് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറക്റ്റായി പഠിപ്പിച്ചു, മോളാരാ കരളിന്റെ കഷ്ണമായ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. മോള് വീട്ടിലേക്ക് വരുന്നു പറഞ്ഞാൽ മുത്തനബി തങ്ങളുടെ സന്തോഷം വേറില്ല. വാതിൽക്കൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് അടുത്തിരുത്തി നെറ്റിക്ക് ചുംബനം കൊടുത്ത് അവരടക്കം പറയും, അത്രയും വലിയ സ്നേഹം. പക്ഷേ ആ മോളെ തർബിയത്ത് ചെയ്തു. ഒരു ദിവസം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളെ കണ്ടപ്പോൾ മുഖത്തൊരനിഷ്ടം കാണിച്ചതുപോലെ. എന്താ കാരണം? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കഴുത്തിൽ നല്ലൊരു പൊന്നിന്റെ മാലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് എന്റെ മോക്ക് പൊന്നിനോട് മഹബ്ബത്തായി പോയോ? അത്രയുള്ളൂ, ഹറാമായതൊന്നുമല്ല. എന്റെ മോളെ സ്വർഗത്തിലെ വനിതകളുടെ നേതാവായി വരേണ്ട മഹദിയാണ്. ഈ ലോകത്തിനോട് പ്രണയിച്ചു കഴിയേണ്ടവളല്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൾക്ക് ഈ മാലയോട് സ്നേഹം വന്നുപോയോ? ഉപ്പാന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ ബുദ്ധിമതിയായ ഫാത്തിമ റളിയല്ലാഹു എന്നെ തിരിച്ചറിയുകയാണ്. ഉടനെ ഈ മാല കൊണ്ട് എന്റെ ഉപ്പാക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണമല്ലോ, ആ മാല കൊടുത്തിട്ടൊരടിമയെ മോചിപ്പിക്കുകയാണ്. ബക്കറ്റും കൊണ്ട് സംഘാടകർ വരുന്നുണ്ട്, നല്ല പൈസ കൊടുക്കണം. നാളങ്ങളോട് പിരിവ് ചോദിക്കൂല. ഇന്ന് പരിപാടിന്റെ സമാപനമായതുകൊണ്ട്
അവിടെ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇവിടെ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനും പ്രത്യേകം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് തോന്നി എന്റെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ മാല വിറ്റിട്ടൊരടിമയെ അങ്ങ് മോചിപ്പിക്കുകയാണ്. ആ അടിമയെ മോചിപ്പിച്ചപ്പോൾ ഹബീബായ തങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം അവിടുന്ന് ആരെന്നറിയുമോ? അവിടുന്ന് പരിത്യാഗത്തിന്റെ പറുദീസയാണ്. അവിടുന്ന് ഈ ലോകത്തെ പ്രണയിച്ചിട്ടേ ഇല്ല. ലോകം മുന്നിട്ട് വന്നപ്പോൾ തങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടുകയാണ്. എനിക്കിവിടത്തെ അധികാരമല്ല വേണ്ടത്, ഇവിടത്തെ പണക്കിഴിയല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് പറുദീസയാണത്, നാളത്തെ സ്വർഗമാണ് എന്ന് ജീവിച്ചു കാണിച്ചു തന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ വീട് നോക്കണേ, കുഞ്ഞൊരു വീടാണ്. ഇന്ന് മദീനത്ത് പോയവരില്ലേ, മദീനത്ത് പോയവരില്ലേ, ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഹുജ്റത്തു ശരീഫ അഥവാ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കുടികൊള്ളുന്ന ആ റൂമില്ലേ, അത് മുത്തുനബി തങ്ങളുടെ വീടായിരുന്നു. അത് ഹബീബ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട്. അതുപോലെ തന്നെ സഫിയ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഞ്ച് പത്നിമാരുടെയും അവിടുത്തെ പൊന്നമോള് ഫാത്തിമ ബീവിയുടെയും അതുപോലെ തന്നെ പ്രമുഖനായ ഒരു സ്വഹാബിയുടെയും വീട് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ആ മുത്തുനബി തങ്ങളുടെ ഖബർ നിലകൊള്ളുന്ന സ്ഥലവും. ആ തൊട്ട് തടുത്തു ചേർന്ന് കിടക്കുന്ന തിണ്ണയും സലാം പറയാൻ നിൽക്കുന്ന സ്ഥലവും എല്ലാം കൂടി കൂടിയാൽ എട്ട് വീടുകൾ നിന്ന സ്ഥലമാണ്. മാഷാ അല്ലാഹ്, ഹബീബിന്റെ വീടിന്റെ വലിപ്പമാണിത്. ഇത്രയും ചെറിയ വീട്ടിലല്ലേ തങ്ങൾ ജീവിച്ചത്? അതല്ലേ പിൽക്കാലത്ത് ഇത് കണ്ടപ്പോഴേ കാളുകൾ കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ അവസ്ഥ, ഹുജറാത്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ ഭവനങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്. നമുക്ക് റബ്ബ് ഒരുപാട് വലിയ നിഅമത്ത് നൽകി. നമ്മൾ പഠിച്ചവനെ മറന്നുപോകുന്ന ലോകമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രളയം അങ്ങ് വന്നപ്പോൾ വലിയവന്റെ വീടെന്നില്ല, ചെറിയവന്റെ വീടെന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ പിന്നെ എല്ലാം അവൻ തീരുമാനിച്ചതു തന്നെ. അതുകൊണ്ട് അഹംഭാവം വേണ്ട, കിബിറ് വേണ്ട, അള്ളാഹുവിന്റെ തീരനുസരിച്ച് ജീവിച്ചോ. മാതാപിതാക്കളോട് നിങ്ങൾ അനിഷ്ടം കാണിച്ചുകൂടാ. വലുതായി കഴിഞ്ഞാൽ പിന്നെ വാപ്പാനെ കണ്ടോടാ, ഉമ്മാനെ കണ്ടോടാ. ഉമ്മ ഔട്ട് ഓഫ് ഫാഷനായി, വാപ്പ ഔട്ട് ഓഫ് ഫാഷനായി. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് പറഞ്ഞു, പ്രായമുള്ള ഉമ്മാന്റെ കൂടെ ജീവിക്കണ്ട. ഈ പൊട്ടൻ അത് കേട്ട് കഴിഞ്ഞു, അവനിതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. എന്തേ ഉമ്മയുടെ സ്ഥാനമെന്ന് അവൻ അറിയുന്നില്ല. ഇന്നലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണാണോ എന്റെ ഉമ്മയെ തീരുമാനിക്കേണ്ടത്? ഉമ്മ ആരാണെന്ന് എനിക്കറിയുന്നത് പോലെ എന്റെ ഭാര്യക്കറിയില്ല. ആ വിവേകമല്ലേ വേണ്ടത്? അതുപോലെ മാതാപിതാക്കളെ, നിങ്ങളുടെ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ മക്കളുടെ ഭാര്യമാർ, അവര് നമ്മുടെ പെൺമക്കളാണ്. അവരെ നിങ്ങൾ സ്വന്തം പെൺമക്കളെ പോലെ അവരെ ഉൾക്കൊള്ളാനാവണം. അതും ഇസ്ലാമിന്റെ ബാധ്യതയാണ്.
അവർക്കെന്തോ ആയിക്കോട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൂടാ. അത് അനീതിയാണ്. എല്ലാ ഭാഗത്തും നീതിയല്ലേ? മഹാനരായ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് അങ്ങേയറ്റ സ്നേഹമാണ്, അലിയാർ എന്ന മരുമകനോടും സ്നേഹമുണ്ട്, ആ രണ്ടുപേരോടും തങ്ങൾ കാണിക്കുന്ന മമതയുണ്ട്. അവരെ പച്ചേ ഹബീബായ തങ്ങൾ രണ്ടുപേരെയും വളർത്തുന്നത് ഈമാനിന്റെ വഴിയിലാണ്, ഹിദായത്തിന്റെ വഴിയിലാണ്. ഇന്ന് നമ്മുടെ ജീവിതം തന്നെ മക്കൾ കാടംബരമുണ്ടാക്കാൻ ഹോമിക്കുകയാണ്. മാന്യമായി ജീവിക്കാൻ കൊടുക്കണം, എന്നിട്ട് അവർക്ക് മായീഷത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. കല്യാണം കഴിക്കുന്നവരെ പൈസ ഉണ്ടാക്കി കൊടുത്ത്, കല്യാണത്തിന് പൈസയും കൊടുത്ത്, ഇങ്ങനെ ഒരു സംസ്കാരം ലോകത്തൊരു പക്ഷേ നമ്മുടെ നാട്ടിലേ ഉണ്ടാവൂ. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്ലസ് ടു ആയി കഴിഞ്ഞാൽ പിന്നെ ജോലിയോടുകൂടി തന്നെ പഠിച്ചോളണം. അച്ഛനും അമ്മയും ലോകം കറങ്ങാൻ പോകും, ജോലിയോടുകൂടി പഠിക്കണം. ജോലിയെ പഠിക്കാം, ജോലിയെ പഠിക്കാം, കാരണം മെച്ചേർഡ് ആയിപ്പോയി. ഹയർ സെക്കൻഡറിയിൽ വന്നാൽ നമ്മള് 40 ലക്ഷത്തിന്റെ MBBS വാങ്ങിക്കൊടുത്ത്, 60 ലക്ഷത്തിന്റെ PG സീറ്റും വാങ്ങിക്കൊടുത്ത്, പിന്നെയും പിന്നെയും കൊടുത്തു കൊടുത്ത് ജീവിതം മുഴുവനും. എന്നാലുണ്ടോ അതിനനുസരിച്ച് സ്നേഹം മക്കൾ കൊടുക്കുക, അപ്പോഴേക്ക് വാപ്പ റിട്ടയർഡ് ആയിട്ടുണ്ടാവും. പിന്നെ വാപ്പാനെ കണ്ടുകൂടാ, വാപ്പാനെ നോക്കാൻ മക്കളെ കിട്ടണില്ല. കുടുംബജീവിതത്തിന്റെ മൂല്യങ്ങൾ നമ്മൾ അറിയണില്ല. ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകൾ അറിയുന്ന വൃത്താന്തങ്ങളെല്ലാം എത്ര എത്ര അപകടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മുജ്തമഅ ഏറ്റവും നല്ല ഒരു സൊസൈറ്റിയുടെ മുഴുവൻ കാര്യങ്ങളെയും പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് ഒരു സമൂഹം മുഴുവനും നല്ല രൂപത്തിൽ പുരോഗമിക്കേണ്ടത്, അവിടുത്തെ ഫാമിലി എങ്ങനെ, അവിടുത്തെ സ്ത്രീകൾ എങ്ങനെ, പുരുഷന്മാരെങ്ങനെ, എല്ലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ വഴിയിലൂടെ നീങ്ങുമ്പോഴാണ് സ്വർഗത്തിലേക്ക് എത്താനാവുക. ഞാൻ ഓതിയ ആയത്ത് പൂർത്തീകരിച്ചുകൊണ്ട് നിർത്തട്ടെ. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. അള്ളാഹുവിന്റെ ഖുർആനെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലോകത്ത് ജീവിക്കേണ്ട നിയമങ്ങൾ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എവിടെയും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ഇസ്ലാമിന്റെ നിയമമുണ്ട്. അത് കൃത്യമായി മുത്തളി റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരികയാണ്. ആ നിയമം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള എളുപ്പ വഴിയാണ്. ഹുബ്ബു റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് ഇഷ്ടം വെക്കണം. തങ്ങളെ അങ്ങ് ഇഷ്ടം വെച്ചു പോയാൽ തങ്ങൾക്ക് അനിഷ്ടമുള്ളതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. മോനെ, നിന്റെ ഈ പച്ച പരിഷ്കാരം എന്റെ ഹബീബിന് ഇഷ്ടമുള്ളതല്ല. എന്റെ പ്രിയമുള്ള ഈമാനുള്ള പെങ്ങന്മാരെ, ഈ സ്ത്രീ ജനങ്ങളെ ഇത്രമേൽ സ്നേഹിച്ച ഒരാളും ലോകത്ത് ഹബീബിനെ പോലെയില്ല. പെൺമക്കൾ ജനിക്കുന്നത് അപമാനമാണെന്ന് കണ്ട ഒരു ജനതയിൽ 4 പെൺമക്കളെ അതാ മുത്തുപോലെ പവിഴം പോലെ പരിപാലിച്ചു കൊണ്ട് നടന്ന് അഭിമാനത്തോടെ ശിരസ്സുയർത്തി നടന്ന നേതാവാണ് ഹബീബുനാ റസൂലുള്ളാഹ സല്ലല്ലാഹു തങ്ങൾ. പെണ്ണ് ജനിച്ചാൽ ഭാരമാണെന്ന് കണ്ട ഒരു ജനതയുടെ മുമ്പിൽ, ഇല്ല ഇല്ല, എന്റെ രത്നങ്ങളാണ് എന്റെ പെൺമക്കളെന്ന് സ്വന്തം പെൺമക്കളെ അണച്ചു ചേർത്ത് പരിപാലിച്ച മുത്തു നബിയുടെ നാട്ടിൽ ഇപ്പോഴും അതാ പൊര നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീകളല്ല, പുരുഷന്മാരാണ്.
ഇന്നലെ ഞങ്ങൾ ജുമ കഴിഞ്ഞിട്ട് ഒരു വിവാഹ ധനസഹായം പറഞ്ഞപ്പോൾ ഇന്നലെ ഇവിടെ വന്ന തങ്ങളവറുകൾ ജുമ കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, അല്ല ഇവിടെ വിവാഹ സഹായത്തിന് വേണ്ടി വന്ന ചെറുക്കൻ എവിടെ, പുതിയാപ്പിള എവിടെ, അവർക്കൊരു പെണ്ണിനെ കെട്ടിക്കാൻ സഹായം തേടുക എന്നത് അറബികൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെണ്ണവിടെ ധനമാണ്, പുരുഷൻ അവിടെ പൈസ ഉണ്ടാക്കി കല്യാണം കഴിക്കേണ്ടവനാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിലും യുഎഇയിലും എല്ലാം പള്ളി മഹൽ ജമാഅത്തുകൾ ഔഖാഫുകൾ അവിടെ സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ പാവപ്പെട്ട കുമരികളെ കെട്ടിക്കാനല്ല, കുമരന്മാരെ കെട്ടിക്കാനുള്ള സമൂഹ വിവാഹമാണ് അവിടെ നടക്കുന്നത്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് സ്ഥാന പദവികൾ നൽകി. എന്നിട്ട് പറഞ്ഞെടാ, നിനക്ക് പോറ്റാൻ പറ്റുമോ, നിനക്ക് നല്ല നിനക്ക് പെരുമാറാൻ പറ്റുമോ, നിനക്ക് നല്ലതുപോലെ പരിപാലിക്കാൻ പറ്റുമോ, എന്നാൽ ഫല്ലത്ത് സവ്വജ് കല്യാണം കഴിച്ചു, അതിനൊന്നും വയ്യെങ്കിൽ നീ പണി കേൾക്കണ്ട എന്ന് പറഞ്ഞു. നമ്മൾ നേരെ തിരിച്ചു ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഭാര്യമാരെല്ലാം പണിക്ക് വിട്ടാൽ വലിയ കേമനായി. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അൽഹംദുലില്ലാഹ് മഹത്തുക്കളായ സദാത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ നമ്മുടെ നാട്ടിൽ എത്തുന്നത്, നമുക്ക് ദുആ ചെയ്തു വരുന്നത് എല്ലാം നമുക്കുള്ള വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. എത്രയോ നാടുകൾ ഇതുപോലെയുള്ള സംഗമങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇവിടെ കുറച്ചാളുകൾക്ക് തോന്നി ഇവിടെ സ്വലാത്തിന്റെ മജ്ലിസ് നടത്തണം, ഇവിടെ സയ്യിദന്മാരെ കൊണ്ടുവരണം, വലിയ വലിയ ഉസ്താദുമാരെ കൊണ്ടുവരണം എന്നവർക്ക് തോന്നിയപ്പോൾ നിങ്ങളെല്ലാവരും അതിന് ഒത്താശ ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാ, ആറാമത്തെ വർഷം നമ്മുടെ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം നടക്കുമ്പോൾ അഭിമാനകരമായ ഒരു സമാപന സദസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിക്കാൻ നമുക്ക് അവസരമുണ്ടായില്ല. അവിടുത്തെ രക്തം സിരയിലോടുന്ന പേരമക്കളുണ്ട്, അവരുടെ കൈ നമുക്ക് പിടിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. സഹാബത്തിന്റെ ഒരു ഹോബിയാണ് തങ്ങൾ എങ്ങനെ നോക്കിയിരിക്ക എന്നിട്ട് പറയും, അബഹാമിനൽ ഖമരി താമിയ റസൂലുള്ളാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് 14 നിലാവിനേക്കാൾ ശോഭയുള്ളവരാണല്ലോ അവിടുന്ന്. മുത്തുനബി തങ്ങളുടെ മുഖകമലത്തിന്റെ കാന്തി പറയുകയാണ് സഹാബ. നോക്കിയിരിക്കല്ലവരുടെ ഒരു ജോലിയാണ്, ഒരു സന്തോഷമാണ്. മുത്തുനബി തങ്ങളെ കണ്ടവരെ കാണല്ലവരുടെ ആനന്ദമാണ്. ബിലാലുൽ ഹബശി റളിയല്ലാഹു അൻഹുവിന് ലോകം മുഴുവനും നൽകിയ ബഹുമാനത്തിന്റെ അടിസ്ഥാനം ഹബീബായ തങ്ങളോട് ചേർന്നു നിന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബസറയിലെത്തി. മഹാനവറുകളുടെ ശിഷ്യനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. 40 അനസ് ഇബ്നു മാലിക് തങ്ങളുടെ അടുക്കൽ കഴിഞ്ഞവരാണ്. എപ്പോഴെങ്കിലും അനസ് ഇബ്നു മാലിക് തങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മഹാനരായ സാബിത്തുൽ ബുന്നാനി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരിക്കൽ ഒരു ആപ്പിൾ എടുത്തു കൊടുത്തു അനസ് തങ്ങൾ സാബിത്ത് തങ്ങൾക്ക്. അപ്പോൾ അവിടുന്ന് ചുംബിക്കുകയാണ് തുഫാഹത്ത്
مست بيد مست بيد رسول الله صلى الله عليه وسلم തങ്ങളുടെ തിരുകരം സ്പർശിച്ച ആ തങ്ങളുടെ കൈ മുസാഫഹത്ത് ചെയ്ത കയ്യിൽ വെച്ച അപ്പിളാണല്ലോ അത് മുത്തം കൊടുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് മുഹിബ്ബിങ്ങളുടെ ലോകം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ചും മുത്തുനബി തങ്ങളുടെ കുടുംബം ലാ അസ്അലുക്കും ഞാൻ നിങ്ങളോടൊരു ഒരു പ്രത്യുപകാരവും ആവശ്യപ്പെടുന്നില്ല എന്റെ കുടുംബത്തോട് നിങ്ങൾ സ്നേഹം നൽകണമെന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഇമാമുൽ ഷാഫിഈ തങ്ങൾ മിനായിൽ നിന്ന് വിളിച്ചു പറയുകയാണ് നൂറുദ്ദീനുൽ ഹൈസമി റളിയല്ലാഹു അൻഹു മജ്മഉ സവാഇദിൽ ഉദ്ധരിക്കുകയാണ് എന്താണെന്നല്ലേ ഇൻകാന റഫ്ലി ഹുബ്ബു അലി മുഹമ്മദി ഫല്യഷ്ഹദി സഖലാനി അന്നീ റാഫിളി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ റാഫിളികൾ എന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾ ചേർത്ത് പറയുകയാണെങ്കിൽ അവര് വിശ്വാസപരമായി വൈകല്യം പറ്റിയവരാണ് പക്ഷേ മുത്തുനബി തങ്ങളുടെ മഹബത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതെങ്കിൽ മജ്ലിസ് നല്ല അതബോടെ നല്ല ചിട്ടയിൽ വീണു പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ് എന്നെ റാഫിളിയിലേക്ക് ചേർക്കുന്നതെങ്കിൽ ഫല്യഷ്ഹദി സഖലാനി അന്നീ റാഫിളി ജിന്ന് മനുഷ്യവർഗം മുഴുവനും സാക്ഷി നിന്നോളൂ ഞാൻ ആക്ഷേപം കേൾക്കാൻ തയ്യാറാണ് എനിക്കൊരു കുറവില്ല അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ് ഇമാമുന ഷാഫിഈ തങ്ങൾ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടൊരു സയ്യിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കൽ അവിടുത്തെ കേൾക്കൽ മുഖത്ത് നോക്കിയിരിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കൽ എല്ലാം നമുക്ക് കിട്ടുന്ന വലിയ അവസരമാണ് മക്കയിലെ മുഫ്തിയായിരുന്ന സൈനി ദഹലാന്തങ്ങൾ മദീനത്ത് പോകുന്ന നേരത്തൊരു തങ്ങളെ കൂട്ടുപിടിക്കും എന്തിനാണ് മദീനത്ത് ചെല്ലുമ്പോ തങ്ങളുടെ അടുക്കൽ ഒരു എളുപ്പം കിട്ടാനാണ് അങ്ങനെ കൂട്ടുപിടിക്കുന്ന മഹാന്മാർ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മദീനത്ത് ചെന്നപ്പോൾ പറഞ്ഞില്ലേ വുഫൂദുൻ വസുവാറുൻ വാളിയാഫു ഹളറതി അല്ലയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട വലിയുപ്പയായ തങ്ങളെ ഞങ്ങള് തങ്ങളുടെ അടുക്കലേക്ക് വന്നവരാണ് വദുരിയ തുഞ്ചിനാക്ക ബിഷൗഖി വൽ ഹുബ്ബി ഞങ്ങളവിടുത്തെ മക്കളാണെന്ന് പറയാൻ അവകാശമുള്ളവർ സാദാത്തുക്കളാണ് അപ്പോ ഒരു തങ്ങളുടെ കൈവിടിച്ചു പോവുക എന്നത് ഇമാം സൈനി ദഹലാന്തങ്ങളുടെ ചര്യയായിരുന്നു എന്ന് അവിടുത്തെ മനാഖിബിൽ വായിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഇന്ന് ഈ മജ്ലിസിൽ ദുആ ചെയ്തു തരാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുണ്ട് അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ നമ്മുടെ ഈ സദസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ മുഹറം അഹ്ലു ബൈത്തിന്റെ കഥ പറയുന്ന മുഹറമാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഷഹീദായ മാസമാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടു പോയി ഷിയാക്കൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ജാഡ കാണിക്കുന്നുണ്ടാകാം അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ പറയുന്നത് മുത്തുനബി തങ്ങളുടെ പൊന്നമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നമോൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്താണ് അവര് ഹുസൈൻ തങ്ങളെ ഇസ്ലാം പറഞ്ഞതിനപ്പുറം ചിലത് കൊടുത്ത് ഷിയാക്കൾ പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ബന്ധമില്ല പക്ഷേ ഞങ്ങളുടെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളുടെ മോനുണ്ട് ഒരു ദിവസം ഹബീബായ തങ്ങൾ
ഒരു പിടി മണ്ണ് വാരിയിട്ടിങ്ങനെ കരയുകയാണ്. ഉമ്മു ഹാരി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഉമ്മു സുലൈം എന്നവർ അന്വേഷിക്കുകയാണ്, എന്തേ ഇത് കർബലയുടെ മണ്ണാണ്, ഇത് കർബലയുടെ മണ്ണാണ്, അർളുൽ കർബി വൽ ബലാ, നാശത്തിന്റെയും വേദനയുടെയും മണ്ണിൽ നിന്നുള്ള മണ്ണാണിത്. അവരെന്റെ മോനെ കൊന്നുകളയും, ആ ഹുസൈൻ എന്ന എന്റെ പൊന്നുമോന്റെ രക്തം വീഴാനുള്ള മണ്ണാണ്. ഹബീബായ തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞതാണ് കേട്ടോ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. ആരാണ് സ്വഹാബത്തിന്റെ വിരോധികൾ, അഹ്ലു ബൈത്തിന്റെ വിരോധികൾ, യസീദിന്റെ പട്ടാളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. അവിടുത്തെ ബോഡി അവിടെ ഇട്ടു, അവിടുത്തെ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് ഒരു പ്രകടനം നടത്തി. റഷ്ഫതുസ്സാദി ഫീ ബഹരി ഫളായിലി നബീ മനി നബിയിൽ ഹാദി എന്ന കിതാബിൽ വായിക്കാം. അതേ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോന്റെ തല, ആദരണീയമായ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് ഒരു പ്രകടനം നടത്തി. ആ രാത്രിയായാൽ അവരെ പേടകത്തിൽ വെക്കും, എന്നിട്ടവര് പകലായാൽ പ്രകടനം നടത്തും. പിന്നീട് ഈ ശിരസിന് മൂല്യമുണ്ടോ? നമ്മളെ സാധാരണക്കാരായ ആളുകളുടെ ശിരസും ബോഡിയും ആലോചിക്കുകയാണ്, വേണ്ട വേണ്ട, ഔലിയാക്കളുടെ ശരീരം അങ്ങനെയല്ല, അതിന് വേറെയും ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, അതാ തലയും ശരീര ഉടലും വേറെ മാറ്റുകയാണ്. ഉടൽ യാസീൻ ഓതുകയാണ്, ശിരസ് വേറെ ഓതുകയാണ്. ശരീരത്തിന്റെ രണ്ടു ഭാഗം രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് ദിക്റു ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. പിൽക്കാലത്ത് രണ്ടും ഒരു സ്ഥലത്തേക്ക് ചേർക്കുന്നു. ചരിത്രം വായിച്ചാൽ അറിയാം ആരാണ് ഹാറൂൺ റഷീദിന്റെ മക്കൾ. അവര് മുഅ്തസിലത്തിൽ പെട്ടുപോയി മഅ്മൂനിന്റെ ആളുകൾ, അവര് ചെയ്ത കൊടും ക്രൂരതയാണ് ചരിത്രത്തിലുണ്ടത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഇങ്ങനെ തലയിൽ നാട്ടിക്കൊണ്ട് നടന്ന, കുന്തത്തിന്റെ മേലെ നാട്ടിക്കൊണ്ട് നടന്നപ്പോൾ വൈകുന്നേരം ഒരു പ്രകടനം നടത്തുന്ന സ്ഥലത്തെത്തി. ഒരാള് ചോദിച്ചു, ഹാദാ റഅ്സു മൻ, ഇതാരുടെ ശിരസാണ്? ഹാദാ റഅ്സുൽ ഹുസൈൻ, ഇത് ഹുസൈൻ ഇബ്നു അലി എന്നവരുടെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളുടെ മകന്റേതാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ ഈസാ നബിക്കുരിന് മകനുണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ അക്താഫിന, ഞങ്ങൾ ചുമലിലേറ്റ് നടന്നേനെ, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അവരോട് ചോദിച്ചു, ഇന്ന് രാത്രി ഈ ശിരസ് നിങ്ങൾ എന്റെ വീട്ടിൽ വെക്കുമോ? വേറൊന്നും വേണ്ട, എനിക്ക് രാവിലെ പ്രകടനത്തിൽ കിട്ടിയാ പോരെ, രാത്രി എന്റെ വീട്ടിൽ വെക്കോ, ഞാൻ 1000 വെള്ളി തരാം. അവര് സമ്മതിച്ചു. രാത്രിയായപ്പോൾ വേദക്കാരനായി മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സുള്ള പെട്ടി പേടകം തുറക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്, നല്ല സുഗന്ധം പൂശുകയാണ്, മുടി ഇങ്ങനെ വാർന്നൊതുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞില്ല, അംലിക്കുല്ല നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഹുസൈൻ എന്നവരെ. പൊട്ടിക്കരയുകയാണ്, ഇരുന്നൊന്നും മയങ്ങിപ്പോവുകയാണ്. അപ്പോഴേക്ക് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കിനാവിൽ വന്നു, ഓ മനുഷ്യ, നിങ്ങൾ എന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചാദരിച്ച കാരണത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഹിദായത്തിലേക്ക് കൈപിടിക്കുന്നു. അദ്ദേഹം മുഅ്മിനായി. രാവിലെ ആളുകൾ വന്ന് ശിരസ്സെടുത്തു. ഇദ്ദേഹം അവിടെ നിന്നിറങ്ങി അഹ്ലു ബൈത്തിന് ഖിദ്മത്ത് ചെയ്യാൻ.
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് മറമാടപ്പെട്ടത് ഈജിപ്തിലാണ്, കൈറോയിലാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ മജ്ലിസിലുള്ള വേറെ പലരും അവിടെ പോയവരുണ്ടാകാം. മാഷാ അല്ലാഹ്, മുത്തുനബി തങ്ങളുടെ പൊന്നുമോൻ വിശ്രമിക്കുന്നു അവിടുത്തെ റഊസുൽ ഹുസൈൻ വിശ്രമിക്കുന്നുണ്ടവിടെ. അവിടെ സിയാറത്ത് ചെയ്ത പഴയകാല മഹാന്മാരുടെ ചരിത്രമുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അവിടെ കിടക്കുന്നത് ചില്ലറക്കാരല്ല. സഹീഹുൽ ബുഖാരിക്ക് ലോകത്തെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയതാരാണ്? ബദറുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. അല്ലാമ ഇബ്നു ഹജറൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ ഉമ്മത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചു. സഹീഹുൽ ബുഖാരിക്കൊരു വ്യാഖ്യാനം എഴുതുക വഴി ആ ഇബ്നു ഹജറൽ അസ്ഖലാനി തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം ഖത്തലാനി തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം ബദറുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്ത് എങ്ങനെയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സിയാറത്ത് എങ്ങനെയാണ്, ഈജിപ്തിൽ കിടക്കുന്ന ഇമാമുൻ ശാഫിഈ തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, അവിടെ കിടക്കുന്ന സക്കരിയ്യ അൻസാറി തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം ഉസനി റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്ത് എങ്ങനെയാണ്, അവിടെ എത്രയെത്ര മഹാന്മാരാണ് ഇമാമുർ റംലി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഇമാമു സുയൂത്തി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാന്മാർ, ചരിത്രമുള്ള ആധികാരിക നേതാക്കൾ അവിടെ കിടക്കുന്നുണ്ട്. സിയാറത്തുഹും ലിറഇസിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരെല്ലാം ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് സിയാറത്ത് ചെയ്തത്. ആ നാടുകളിലെല്ലാം വിശ്രമിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമല്ലേ മുസീറുൽ ഖറാം ഇലാ സിയാറത്തിൽ ഖുദ്സി വശ്ശാം എന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അറിയാം. അല്ലാഹുവേ, ആ മഹാന്മാരുടെ എല്ലാം ബറക്കാത്തുകൾ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഈ മജ്ലിസ് ഞങ്ങൾ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളുടെ ഖൽബ് ഹബീബിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനേ. ഈ സ്വലാത്ത് മജ്ലിസിന്റെ പരിപാടിക്ക് വേണ്ടി വോളണ്ടിയർമാരായി, സംഘാടകരായി, സേവകന്മാരായി മക്കളെ അയക്കുന്ന മാതാപിതാക്കളുണ്ട്, അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ചെറുപ്പക്കാരവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. വിദ്യാർത്ഥികൾ അവർക്ക് പുരോഗതി നൽകണേ അല്ലാ. കാരണവന്മാരവർക്ക് റാഹത്ത് നൽകണേ അല്ലാ. ഇത് സംഘടിപ്പിച്ച ഈ നാട് ഐശ്വര്യമുള്ള നാടാക്കണം അല്ലാ. ഞാൻ നിർത്തുന്നു. ഇവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സ്വലാത്ത് മജ്ലിസിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തങ്ങളവറുകൾ പറയുന്നു. അൽഹംദുലില്ലാഹ്, 15 പേർക്ക് എല്ലാ മാസവും ഇവിടുന്ന് പെൻഷൻ നൽകുന്നുണ്ട്. ആ പെൻഷന്റെ ചെറിയൊരു സംഖ്യ പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ ആ 15 പേർക്ക് ഒരു മാസം ഒരു 500 രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. ഒരു 15 പേർക്ക് അത് നിങ്ങൾ ഏറ്റെടുക്കണം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഒരു 500 രൂപ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിധവകൾക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നമ്മൾ ചെലവഴിക്കുമ്പോൾ എത്രയോ ആയിരങ്ങളുടെ സഹായം അള്ളാഹു തല നമുക്ക് മറുവഴിക്ക് ചെയ്തു തരും. ആ നല്ല നിയത്തോടുകൂടി ഇൻഷാല്ലാ ഒരാളുടെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുന്ന ആരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രതിമാസം ഒരു 500 രൂപ വീതമുള്ള പെൻഷൻ, ഒരു 12, 5, 60, 6000 രൂപയല്ലേ വരുള്ളൂ. ഒരാള് പേരെന്താ? എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എത്രയോ ആയിരങ്ങളുടെ ഗുളിക കഴിക്കുന്ന രോഗികളുണ്ട്, അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ. ഇനി ആരാ? അൽഹംദുലില്ലാഹ്.
അറിയോ എനിക്ക് മുജീബ് അൽഹംദുലില്ലാ അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇൻഷാഅല്ലാഹ് എല്ലാ മാസത്തേക്കും അല്ലേ ആ അല്ല മാമ പറഞ്ഞു ആ ഇൻഷാഅല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ഒരൊൻപതാളും കൂടി വേണം മുഹമ്മദ് ഷെരീഫ് അൽഹംദുലില്ലാ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാഅല്ലാഹ് ഒരു എട്ടാളും കൂടി അത് ഏറ്റെടുത്താൽ തങ്ങളോട് ഇതൊന്ന് ചോദിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ് ഇൻഷാഅല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ അള്ളാഹു നൽകുന്നതിന്റെ ബർക്കത്തുകൊണ്ട് അവരുടെ സമ്പത്തിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ എല്ലാവിധ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹു ഇത് സ്വീകരിക്കുന്നവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ് റഹ്മുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് ഇന്നേ വരെ ഇതിനെ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനെ ഒരു 500 റുപ്യ എല്ലാ മാസവും കൊടുക്കാൻ പറ്റുന്ന ഏഴാളും കൂടി വേഗം പറഞ്ഞാല് തങ്ങളെ മജ്‌ലിസാണ് ഇന്ന് പ്രധാനം ഹൈദർ പുത്തമ്പുരി അൽഹംദുലില്ലാഹ് അല്ലാഹു واغفر لنا ما مضى يا واسع الكرم അള്ളാഹുവേ ഈ മജ്ലിസിൽ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് അള്ളാഹുവേ നിത്യേന മരുന്ന് ഉപയോഗിക്കുന്ന എത്രയെത്ര രോഗികളാണ് അത്തരം നിത്യരോഗങ്ങളിൽ നീ നൽകിയവരെ മുഴുവനും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ എത്രയാളുകളാണ് നിത്യം നൂറുകണക്കിന് രൂപയുടെ മരുന്ന് കഴിക്കുന്നവരുണ്ട് അത്തരം രോഗങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ് മുഹമ്മദ് ഫൈസ് ഇപ്പൊ 10 വരായില്ലേ ഇനി ഒരു 5 ആളും കൂടി വേഗം പറഞ്ഞാല് ഇൻഷാഅല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ ഹക്കീം എഞ്ചിനീയർ ഒരു വർഷത്തേക്കുള്ള തന്നു കഴിഞ്ഞു അൽഹംദുലില്ലാഹ് അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ യാ റബ്ബി സല്ലി അലാ മൻ ഹല്ല ബിൽ ഹറമി طه الرسول الذي قد خص بالكرم അള്ളാഹുവേ ഞങ്ങളുടെ ഓരോ മജ്ലിസിലും നൽകുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ അവരുടെ എല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ യാ റബ്ബു യാ അല്ലാഹ് ഹസൻ നാസ് കോട്ടേജ് അൽഹംദുലില്ലാഹ് പേരെന്താ അയ്യൂബ് അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ജമീല എന്നൊരു സഹോദരി അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഒരാളും കൂടി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പങ്കെടുക്കുന്ന എല്ലാ മജ്ലിസിലും പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കഴിയും പോലൊക്കെ സഹായിക്കുന്നവരാണ് അള്ളാഹു എല്ലാ പദ്ധതികളും നീ വിജയിപ്പിക്കണേ റഹ്മാനെ എല്ലാ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാഹ് ബിനൂരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എത്ര ആൾ കിട്ടിയാലും അത്ര ആൾക്കും നമ്മുടെ സലാത്ത് കമ്മിറ്റി പ്രതിമാസം പെൻഷൻ കൊടുക്കും.